എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൊട്ടീനായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ഇതുപോലൊരു പ്ലാനർ നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റമദാനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പ്ലാനർ റെഡിയാക്കിയിട്ടുള്ളത് സാധാരണ ഒരു വീട്ടമ്മക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ള എൻ്റെ ഒരു പ്ലാനർ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് മതി കേട്ടോ. ഇപ്പം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഡയറിയാണ്. ഞാൻ ഡെയിലി ജേണൽ എഴുതുന്ന ഒരാളാണ്. ആ ഒരു ഡയറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ഡയറിയിലാണ് കേട്ടോ എഴുതി വെക്കാറുള്ളത്. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെ ഗോൾസും കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതാണ് ഞാൻ റമദാനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനർ. ഇതിൽ ഞാൻ ഫസ്റ്റ് പേജിലായിട്ട് ഇതാ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് കൊടുക്കട്ടോ. നമുക്ക് ഈ ഒരു പ്ലാനർ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ മനസ്സുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം ഇത് ചെയ്യണമെന്നില്ല ഒരു തോന്നലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ പ്രത്യേക ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒന്നും അത്ര വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു ടു ഡു ലിസ്റ്റ് എഴുതിയാൽ അത് ഫോളോ ചെയ്താൽ മതിയാവും. എന്നാലും നമ്മൾ റമദാനക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പം അതിന് സ്പെഷ്യൽ വേണമല്ലോ. അതിന് വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മാഷാ അൽഹംദുലില്ലാ, കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇതുപോലൊരു പ്ലാനർ റെഡിയാക്കിയിട്ടുണ്ടായിന്. പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വരും. അപ്പം അതിനൊക്കെ തരണം ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ പ്ലാനറൊക്കെ ഡെയിലി എന്നും ഒരുപോലെ കൊണ്ട് പോകാനായിട്ട് പറ്റൂലല്ലോ. എന്നാലും ഏകദേശം എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇൻഷാല്ലാ ഇനി ഇപ്രാവശ്യത്തെ പ്ലാനർ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണേ. റമദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഇബാദത്തിന് വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടു ജോലിയിലാണെങ്കിലും നമ്മുടെ കുക്കിംഗ് ആണെങ്കിലും നമ്മുടെ വീട്ടിലത്തെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനാണെങ്കിലും ഒക്കത്തിന് പറ്റും കേട്ടോ. അതിന് കറക്റ്റായിട്ടുള്ളൊരു റൊട്ടീൻ വേണം. അപ്പം നമ്മൾ സാധാ ദിവസങ്ങളെ പോലെ അല്ലല്ലേ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ കേട്ടോ വേണ്ടത്. കാരണം ഈ 11 മാസം നമ്മൾ തിന്നും കുടിച്ചും ഉറങ്ങി അങ്ങനെയേ കഴിച്ചു. പക്ഷേ റമദാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുമ്പം അതിൻ്റെ ഇരട്ടി കൂലിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഒരിക്കലും വേസ്റ്റ് ആക്കാതെ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ കൊണ്ടുപോകണമെന്നില്ലാത്ത ചിന്ത നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വേണം കേട്ടോ. ഈ ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇരട്ടി പ്രതിഫലം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല നിയത്തോടു കൂടി ചെയ്യാനായിട്ട് നോക്കുക. അത് വീട്ടുജോലി ആണെങ്കിലും അതുപോലെ തന്നെ കുക്കിംഗ് ആണെങ്കിലും ഇബാദത്താണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് നല്ലൊരു നിയത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രതിഫലം കൂടി നമുക്ക് കിട്ടും കേട്ടോ. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ആ ഒരു വീട്ടമ്മയുടെ മുന്നിലാണുള്ളത്. ആ ഒരു വീട് കൊണ്ട് നടക്കുന്നതും ആ വീട്ടിലുള്ള അംഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ആ ഒരു വീട്ടമ്മക്ക് നമ്മുടെ ഈ ഒരു റമദാൻ മാസത്തിൽ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാനറാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. സാധാരണ ഒരു വീട്ടമ്മക്ക് എങ്ങനെയാണോ അവരുടെ ജോലിയിലൊക്കെ തീർത്തുങ്ങാണ്ട് ഇബാദത്തിന് സമയം കണ്ടെത്താനുള്ളത് ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു പ്ലാനർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് നമ്മുടെ പ്ലാനർ റെഡിയാക്കിയിട്ടുള്ളത് എന്നാണ് ഇനി പറയാൻ പോണത്. അപ്പം നമ്മുടെ നോമ്പ് സ്റ്റാർട്ട് ആക്കുന്നത് അത്തായത്തിൻ്റെ ആ ഒരു സമയത്താണല്ലേ. അപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ എണീറ്റ ശേഷം നമ്മുടെ തഹജ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്തായം കഴിക്കാനായിട്ട് നോക്കുക. ബാങ്കിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു പാത്രങ്ങളോട് ആ ഒരു സമയത്ത് തന്നെ കഴുകി വെക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ ഒരു ജോലിയും പെൻഡിങ് ആക്കി വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു റമദാൻ മാസത്തിൽ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണവും കുഴക്കമൊക്കെ ഉള്ള ഒരു സമയമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യം പെൻഡിങ് ആക്കി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇരട്ടി പണിയായിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ബാങ്കിൻ്റെ അരമുക്കാൽ മണിക്കൂർ മുന്നേ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാനും അതുപോലെ തന്നെ അത്തായം കഴിക്കാനും അത്തായം കഴിച്ചിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എപ്പോഴാണെങ്കിലും നമ്മൾ ബാങ്കിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. എന്നിട്ട് ആ ഒരു 5 മിനിറ്റ് സമയത്ത് നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ ഒരു
സമയത്തിന് വേണ്ടിയാണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. പിന്നെ സുബൈനിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചില ആൾക്കാർ കിടന്നുറങ്ങണവരുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്രാവശ്യം നല്ല കനത്ത വേനലാണല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പകൽ നമുക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കിടക്കാതെ ഏകദേശം ഒരു വെളിച്ചം വെക്കുന്ന സമയം വരെ നമ്മൾ ഇബാദത്തിനായിട്ട് മാറ്റി വെക്കുക. ഏകദേശം ഒരു 5:30 ഇപ്പോൾ സുബഹി ബാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 വരെ നമുക്ക് നിസ്കരിക്കാനും ഓതാനും ഒക്കെ ഉള്ളൊരു സമയം ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒരു 6:30 ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങുക. ആദ്യം തന്നെ നമ്മൾ മുറ്റത്ത് തന്നെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ആക്കുക കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഏൽക്കാറും. അപ്പം നമുക്ക് മുറ്റടിക്കാനും ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാറും. അപ്പം മുറ്റത്ത് അലക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, കല്ലിലൊക്കെ അലക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അലക്കലും അതുപോലെ തന്നെ മുറ്റടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു 6:30 മുതൽ 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അവരെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകൾ എന്തായാലും ഉണ്ടാവില്ലേ, അപ്പം അവരെ ഒന്ന് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിങ്ങാണ്ട് അവരെ ഒന്ന് സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. പിന്നെ ഉള്ളത് പിന്നെ 7 മുതൽ ഒരു 8:30 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സമയമാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീടായതുകൊണ്ട് തന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കഞ്ഞിയോ അങ്ങനെ അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടത് അതൊക്കെ ഒന്ന് റെഡിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ പുലച്ചെക്കണീറ്റപ്പോൾ നമ്മുടെ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കിച്ചണിൽ കാര്യമായിട്ടില്ല ക്ലീനിങ്ങൊന്നും ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോമ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മക്കൾക്ക് ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 9 വരെ ആവില്ലേ. ആ ഒരു സമയത്ത് നമ്മൾ അവരെ പറഞ്ഞേക്കാനും നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ വീടൊക്കെ ഒന്ന് ഒതുക്കാനുള്ള ഒരു സമയമാക്കി കൂട്ടുക കേട്ടോ. നോമ്പിൻ്റെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് അതുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ റൊട്ടീനിൽ ചേഞ്ച് വരുത്തുക കേട്ടോ. പിന്നെ ഓരോ കുട്ടികൾക്കും ഓരോ സമയത്താണല്ലേ സ്കൂളുള്ളത്. എൻ്റെ ആ ഒരു കറക്റ്റ് സമയം ആവില്ല നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റൊട്ടീൻ എങ്ങനെയാണോ ആ സമയം എങ്ങനെയാണോ അതുപോലെ വേണം കേട്ടോ നിങ്ങളുടെ പ്ലാനർ സെറ്റ് ആക്കാൻ. എൻ്റെ റൊട്ടീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 മുതൽ ഒരു 8:30 ക്ലീനിങ്ങിനായിട്ടും പിന്നെ 8:30 മുതൽ ഒരു 10 ഉള്ളിലായിട്ട് മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കലും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ തീർക്കണം എന്നിട്ട് വിചാരിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു 10 മുന്നായിട്ട് തന്നെ നമ്മുടെ വീട്ടിലത്തെ എല്ലാ ജോലികളും തീർത്തുങ്ങാണ്ട് നമ്മുടെ കുളിയും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 10 മുതൽ ഒരു 12:30, അതായത് ലുഹുർ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ലുഹ നിസ്കരിക്കാനും കുറേ സമയം ഖുർആൻ ഓതാനും അതുപോലെ തന്നെ ലുഹുർ ബാങ്ക് കൊടുത്ത ശേഷം നമുക്ക് ലുഹുർ നിസ്കരിക്കാനൊക്കെ ഉള്ളൊരു സമയം ഉണ്ടാവും കേട്ടോ. അപ്പം 10 ഉള്ളിൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാ പരിപാടിയും തീർത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12:30 വരെ 1 വരെ നമുക്ക് സമയമുണ്ട്. പിന്നെ ലുഹുർ നിസ്കരിച്ച ശേഷം ഏകദേശം ഒരു 1 മുതൽ ഒരു 2:30 വരെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമാണ് കേട്ടോ. അപ്പം നമ്മൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം കിടന്നുറങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് സമയം കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമ്മുടെ ക്ഷീണത്തിനനുസരിച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്തും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇബാദത്ത് ചെയ്യട്ടോ. അതൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ 2:30 മുതൽ ഒരു 4 വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു അസ്ഹർ ബാങ്ക് കൊടുക്കുന്ന ഒരു സമയം വരെ ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം, അതുപോലെ നിസ്കരിക്കാം. ആ രണ്ട് അതും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1 മുതൽ 2:30 വരെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം കേട്ടോ നമ്മൾ ഖുർആൻ ഓതാനും പിന്നെ അതുപോലെ തന്നെ അസ്ഹർ നിസ്കരിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അസ്ഹർ നിസ്കാരം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഏകദേശം ഒരു 4:30 മുതൽ ഒരു 6 വരെ നമുക്ക് അടുക്കളയിൽ കുക്കിംഗ് ആയിട്ടും നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കൾ സ്കൂളിൽ ഇട്ട് വരും, അവരെ ഒന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് സമയം നമുക്ക് വേണം. അപ്പം നമ്മൾ നല്ല പോലെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു പ്ലാനർ റെഡിയാക്കണം കേട്ടോ. എന്നാലാണ് ഇതൊക്കെ കറക്റ്റ് സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഒരു 6 നമ്മുടെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും റെഡിയാക്കാനായിട്ട് എല്ലാവരും നോക്കുക. പിന്നെ ഏകദേശം 6 മുതൽ 6:30 വരെ എന്ന് പറഞ്ഞാൽ
നമ്മളെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് എല്ലാവരുടെയും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ മേലൊക്കെ കഴുകി അകത്തേക്ക് കയറ്റുന്നൊരു സമയമാണ് കേട്ടോ. അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് അവരെ ഒന്ന് സെറ്റാക്കാനുള്ളൊരു സമയമാണത്. പിന്നെ 6:30 മുതൽ 6:30 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഒരു സമയമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എളുപ്പം ഫ്രീ ആവാനായിട്ട് നോക്കുക. ബാങ്കിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഫ്രീ ആയിക്കഴിഞ്ഞാലാണ് കേട്ടോ നമുക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മൂല്യമുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ വെറുതെ പണികളൊക്കെ നീട്ടി വലിച്ച് കൊണ്ടുപോകാതെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുക. പിന്നെ മരുഭ നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു 9 മണി വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനും നോമ്പ് തുറക്കാൻ മരുഭ നിസ്കരിക്കാൻ പിന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ തറാവി നിസ്കരിക്കാൻ അങ്ങനെയുള്ള സമയമാണ് കേട്ടോ. ഏകദേശം ഒരു 6:30 മുതൽ അതായത് മരുഭ ബാങ്ക് തുടങ്ങി ഒരു 9 മണി വരെ നമുക്ക് നമ്മുടെ ഇബാദത്ത് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പം നമ്മൾ നോമ്പ് തുറക്കുമ്പം ഫുള്ളായിട്ട് വയറുനിറക്ക ഫുഡ് കഴിക്കാതെ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ തറാവി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 9 മണി മുതൽ 9:30 വരെ നമുക്ക് നമ്മുടെ പ്രിപ്പറും കാര്യങ്ങളും ചെയ്യാനും നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളൊരു സമയമാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ ഈ ഒരു ഡെയിലി ഉള്ള ഒരു സമയമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് അതൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റമദാനിൽ നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ളൊരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സമയം നമുക്കറിയില്ലോ, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ഏകദേശം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൊട്ടീൻ റെഡിയാക്കുക. അപ്പോൾ ഒരു സാധാരണ വീട്ടിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു പ്ലാനറാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാനറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അള്ളാ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.